ISROയുടെ വമ്പൻ ബഹിരാകാശ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ 3 വിജയത്തിന് തുടർച്ചയായി ചന്ദ്രയാൻ 4 സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹമായ ശുക്രനിലേക്കുള്ള ദൌത്യം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗയാൻ പദ്ധതിയുടെ വ്യാപനം, ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കൽ, അടുത്ത തലമുറ വിക്ഷേപണ വാഹനങ്ങൾക്കായുള്ള ഗവേഷണം എന്നിവയ്ക്കാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. ചന്ദ്രയാൻ 4 ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ 4 ദൌത്യം. അവിടെ നിന്നുള്ള കല്ലും മണ്ണുമടക്കം ശേഖരിച്ച് തിരികെ ഭൂമിയിലെത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇതുവരെയുള്ള ദൌത്യങ്ങൾ ചന്ദ്രനിൽ അവസാനിച്ചെങ്കിൽ 4 ദൌത്യം തിരിച്ചെത്തിക്കാനാണ് പദ്ധതി. 36 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. 2,104.06 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. ദൌത്യം വിജയിച്ചാൽ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനും തിരിച്ചിറക്കാനുമുള്ള സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കും. ചന്ദ്രനും ചൊവ്വയ്ക്കും ശേഷം ശുക്രനിലേക്ക്. ശുക്രന്റെ അന്തരീക്ഷം, ഘടന എന്നിവ ആഴത്തിൽ മനസ്സിലാക്കാനാണ് ശുക്രദൌത്യമായ വീനസ് ഓർബിറ്റ് മിഷൻ അഥവാ VOM തയ്യാറാകുന്നത്. ഗ്രഹത്തിന്റെ ഉപരിതലം, അന്തരീക്ഷത്തിലെ പ്രക്രിയകൾ, സൂര്യന്റെ സ്വാധീനം എന്നിവ പഠനവിധേയമാക്കും. ഒരു കാലത്ത് ഭൂമിയെപ്പോലെ ജീവിക്കാൻ അനുകൂല അന്തരീക്ഷമുണ്ടായിരുന്ന ഗ്രഹമാണ് ശുക്രനെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നതിനാൽ ഈ ദൌത്യത്തിന് നിർണായകമായ പല കണ്ടെത്തലുകളും നടത്താനായേക്കും. 2028 മാർച്ചിൽ ദൌത്യം വിക്ഷേപിക്കാനാണ് പദ്ധതി. 1,236 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2028 സ്ഥാപിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. നിലവിൽ US ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ചൈനയുടെ ടിയാൻഗോങ് എന്നിവയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. ഗഗൻയാൻ പദ്ധതിക്കൊപ്പമാണ് ബഹിരാകാശ നിലയത്തിന്റെ വികസനവും നടക്കുക. 2035 അന്തരീക്ഷ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കാനും 2040 ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഗഗയാൻ പദ്ധതിക്ക് പുതിയ മാറ്റത്തോടെ 20,193 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ. നിലവിൽ ഇന്ത്യക്ക് സ്വന്തമായി ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങൾ ഉണ്ടെങ്കിലും മിക്കവയും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്നവയാണ്. എന്നാൽ കൂടുതൽ പേലോഡ് വഹിക്കാനും പുനരുപയോഗിക്കാനും ശേഷിയുള്ള ലോഞ്ച് വാഹനങ്ങളുടെ ഗവേഷണത്തിനുള്ള പദ്ധതിക്കാണ് പുതിയതായി അംഗീകാരം നൽകിയത്. നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വാഹനങ്ങളുടെ ഗവേഷണ പദ്ധതിക്കായി 8,240 കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ISROയുടെ കണക്കുകൂട്ടൽ.